തിരുവമ്പാടി പുന്നക്കല്ലി കേറോം വില്ലേജിൽ സൗഹൃദ സംഗമവും വൃക്കരോഗ നിർണയ ക്യാമ്പും സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാവപ്പെട്ട രോഗികളെ സഹായിക്കുന്നതിനായി കഴിഞ്ഞ 30 വർഷത്തോളമായി കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് തിരുവമ്പാടി പുന്നക്കല്ലിൽ ആരംഭിക്കുന്ന കെയർ ഹോം വില്ലേജിലാണ് സൗഹൃദ സംഗമവും വൃക്കരോഗ നിർണയ ക്യാമ്പും സംഘടിപ്പിക്കുന്നത്. തിരുവമ്പാടിയിലെ കെയർ ഹോം വില്ലേജ് നാട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്നതിനും ഹെൽപ്പിംഗ് ഹാൻഡ്സ് പ്രവർത്തനങ്ങളെ അടുത്തറിയുന്നതിനുമായി രാവിലെ 9:30 ആരംഭിക്കുന്ന സൗഹൃദ സംഗമത്തിൽ പ്രദേശത്തെ ജനപ്രതിനിധികളും മതരാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് വിതരണത്തിൽ തുടങ്ങിയ സേവന പ്രവൃത്തികൾ, ഇപ്പോൾ ഭക്ഷണ വിതരണം, ചികിത്സാ സഹായം, മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണം, വൃക്കരോഗ നിർണയ ക്യാമ്പുകൾ, രക്തദാനം, ആംബുലൻസ് സർവീസ്, വീട് നിർമ്മാണം, ശൗചാലയ നിർമ്മാണം, ആരോഗ്യ ബോധവൽക്കരണം, ദുരന്ത നിവാരണ പദ്ധതി, കെയർ ഹോം തുടങ്ങി 15 മേഖലകളിൽ ആയിരക്കണക്കിന് മനുഷ്യർക്ക് കരുതലായി മാറാനായതായി സംഘാടകർ തിരുവമ്പാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായ കെയർ ഹോം നിർധനരായ ക്യാൻസർ കിഡ്നി രോഗികൾക്ക് ചികിത്സാ കാലയളവിൽ അണുവിമുക്തമാക്കപ്പെട്ട അന്തരീക്ഷത്തിൽ താമസവും ഭക്ഷണവും വാഹന സൗകര്യവും നൽകാനായി മെഡിക്കൽ കോളേജിന് സമീപം പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. 1700 രോഗികൾക്ക് കെയർ ഹോമിലൂടെ ആശ്വാസമൊരുക്കാനായതായും സംഘാടകർ പറഞ്ഞു. 2021 ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതിയായ റീഹാബിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നട്ടെല്ലിന് പരിക്ക് പറ്റി ശരീരത്തിൻ്റെ ചലനശേഷി പൂർണ്ണമായോ ഭാഗികമായോ നഷ്ടപ്പെട്ട നിർധനരായ രോഗികളുടെ പുനരധിവാസം ലക്ഷ്യം വെച്ച് കെയർ ഹോമിൽ പ്രവർത്തനം തുടങ്ങിയതായും ഫിസിയോതെറാപ്പി, നഴ്സിംഗ് കെയർ, കൗൺസിലിംഗ്, ഹോം കെയർ സേവനങ്ങൾ, തൊഴിൽ പരിശീലനം, ജീവിത ചുറ്റുപാടുകളുടെ ക്രമീകരണം, സ്ഥിരവരുമാനത്തിൻ്റെ മാർഗങ്ങൾ തുടങ്ങിയവയെല്ലാം ന്യൂറോ റീഹാബ് പദ്ധതിയിൽ ഉൾപ്പെടുന്നതായും സംഘാടകർ പറഞ്ഞു. റീഹാബിറ്റ് വഴി കഴിഞ്ഞ വർഷം 138 രോഗികൾക്കാണ് സേവനം ചെയ്തത്. കെയർ ഹോമിൻ്റെ മുകൾ നിലയിലുള്ള റീഹാബിറ്റിൽ 10 രോഗികൾക്കുള്ള സൗകര്യമേ നിലവിലുള്ളൂ. നിരവധി പേരാണ് അഡ്മിഷൻ ഊഴം കാത്തു കിടക്കുന്നതെന്നും സംഘാടകർ പറഞ്ഞു. ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ ഔമുഖ്യത്തിൽ ആരംഭിക്കുന്ന പുതിയ സംരംഭമായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂറോ റീഹാബ് ന്യൂറോ വൈകല്യമുള്ളവരെ സ്വയം പര്യാപ്തമാക്കി അവർക്ക് തൊഴിൽ സാധ്യതകളും സാമൂഹിക പങ്കാളിത്തവും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരംഭിക്കുന്നത്. ഇതിനായി തിരുവമ്പാടി പുന്നക്കലിൽ കെയർ ഹോം വില്ലേജ് ആരംഭിക്കുകയാണെന്നും സംഘാടകർ പറഞ്ഞു. വൃക്കരോഗ നിർണയ രംഗത്ത് ഹെൽപ്പിംഗ് ഹാൻഡ്സിൻ്റെ നേതൃത്വത്തിലുള്ള പദ്ധതിയുടെ ആഭിമുഖ്യത്തിലാണ് വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ക്യാമ്പ് രാവിലെ 9 ആരംഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അത് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ സർമിത്തത്തിൽ വളരെ സൗകര്യപ്രദമായ ഒരു 8 സ്ഥലത്തിന് വേണ്ടി വാങ്ങാൻ തീരുമാനിക്കുകയും അത് നമ്മുടെ ഹെൽപ്പിംഗ് ഹാൻഡ്സ് വാങ്ങിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ നടക്കാൻ പോകുന്നത് നട്ടെല്ലിന് ക്ഷതം പറ്റിയ അരക്ക് താഴെ കഴുത്തിന് താഴെ തളർന്നു പോയവരെ ജീവിതത്തിലേക്ക് പുനരധിഷ്ഠിക്കുക എന്നാണ് ആ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരെ തിരിച്ച് റീഹാബ് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ട സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു രൂപത്തിലേക്ക് അവരെ പ്രാപ്തരാക്കുക, സ്വയം തൊഴിൽ കണ്ടെത്തി, അതുപോലെ തന്നെ അക്കാദമിക് തലത്തിലൊക്കെ അവരെ നല്ലൊരു പ്രാപ്തിയിലേക്ക് എത്തിക്കുക എന്നാണ് ഇതുകൊണ്ട് ലക്ഷ്യം ഞങ്ങൾ വെക്കുന്നത്. തിരുവമ്പാടിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ മൂസ മാസ്റ്റർ കൊടുവള്ളി, ഷൗക്കത്ത് അലി തിരുവമ്പാടി, മജീദ് മാസ്റ്റർ പുത്തൂർ, മുനീർ പുന്നക്കൽ, പി വി അബ്ദുൽസലാം മാസ്റ്റർ ഓമശ്ശേരി, കെ വി നിയാസ്, കെ പി ഹനീഫ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.